हलो वेलकम टू अमान मी कुकिंग चैनल नमुन पोंगल अल्प चेरुपय अलग चेरुपयुक चेरुपय पात्र रु पात्र अरी वे अब आ चुपय वरक चुदायट रु मिनट इंजी चतचून कुमुक चतचद कुछ अंडिपरुप वे नमुक जीरक रुपूं वे कल वे ने कूड़ल स्वाद रु पात्र अरे पचरी चेरुपय पात्र आरुपे ब्रेकफास्ट अब वरुत चेरुपय अरू ना कहु वृति अंतर कुर नमुक कुर रू वलियपू नूं ते जीरकम इटू जीरक कुरमुक स्वाद अब कुरमुकूं अद നമ്മുടെ ഇഞ്ചി ചതച്ചത് ഇടുക അതിലേക്ക് പിന്നെ കറിവേപ്പില ഇട്ട് ഒന്ന് ചൂടാവുമ്പോൾ ഈ കഴുകി വെച്ചിരിക്കുന്ന അരിയും പയറും കൂടെ അതിലേക്ക് ഇട്ട് രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക വെള്ളം ഒഴിക്കുന്നതിന് മുമ്പ് എന്നിട്ട് ധാരാളം വെള്ളം ഒഴിച്ച് നന്നായി വേവണം നന്നായി വെന്ത് കുഴയണം അപ്പോഴാണ് പൊങ്കലിന് സ്വാദുണ്ടാവുക ആവശ്യത്തിന് ഉപ്പിട്ടു ഇനി വെള്ളം ഒഴിക്കണം സാധാരണ അരി വേവണ വെള്ളം പോലെ നന്നായി വെള്ളം ഒഴിച്ച് കുക്കർ മൂടി വെച്ചോളൂ മൂന്ന് നാല് മിനിറ്റ് കഴിഞ്ഞ് ഒരു മൂന്ന് നാല് ആ ഒരു നാല് വിസിൽ വന്നട്ടെ നാല് വിസിൽ കഴിഞ്ഞാൽ നമുക്കത് ഓഫ് ചെയ്യാം ശരി റെഡി ആയിട്ട് പാകമായി ഇനി നമുക്കൊരു വേറൊരു പാത്രത്തിൽ രണ്ട് സ്പൂൺ നെയ്യെടുത്ത് അതിലേക്ക് ഒരു സ്പൂൺ ജീരകവും ആ അണ്ടിപ്പരിപ്പ് നുറുക്കി വെച്ചതും ഒന്ന് വറുത്ത് ഈ പൊങ്കൽ കുക്കർ തുറന്ന് പൊങ്കലിലേക്ക് ഇട്ട് ഇളക്കുക എല്ലാം കൂടെ ഇളക്കി ഇനി നമുക്കത് കഴിക്കാൻ റെഡിയായി പൊങ്കൽ റെഡിയായി കണ്ടോ അണ്ടിപ്പരിപ്പ് നന്നായി ഒന്ന് മൂത്ത ശേഷം അതിലേക്ക് കുട്ടി ഇനി ഇളക്കി വയ്ക്കാം ചട്നിയും പൊങ്കലും നല്ല മാച്ചാണ് അപ്പോൾ നന്നായി കഴിക്കാം അല്ലെങ്കിൽ സാമ്പാറാവാം ചട്നിയുടെ കൂടെയും കഴിക്കാം സാമ്പാറിൻ്റെ കൂടെയും കഴിക്കാം അപ്പോൾ ഒരാറ് പേർക്ക് കഴിക്കാൻ പറ്റുന്ന പൊങ്കലാണ് ഇപ്പോൾ ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്നത് നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് എല്ലാവരും ഉണ്ടാക്കി നോക്കൂ എണ്ണയ്ക്ക് പകരം എണ്ണ ഉപയോഗിക്കാം അപ്പോൾ ചട്നി ഓർ സാമ്പാർ വിത്ത് പൊങ്കൽ കഴിച്ചോളൂ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയിട്ട് ഓക്കെ താങ്ക് യു ഷെയർ സബ്സ്ക്രൈബ് ആൻഡ് ലൈക്ക്